ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് അവിടെ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അധികം ഹൈറ്റ് ഞാൻ കൊടുത്തിട്ടില്ല ഈ കിണ്ണത്തപ്പത്തിന്. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മളെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും എനിക്കിഷ്ടമുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹൈറ്റുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഫില്ല് ചെയ്തിട്ട് നല്ല ഹൈറ്റിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ എപ്പോഴാ ഒക്കെ പറഞ്ഞുതരാം. അതിന് മുന്നേ, വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്ക് പ്ലീസ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇത്രയും അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പോളം അരി ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ട് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളത് അരിച്ചെടുക്കണം. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ എടുക്കണം. അതിനുശേഷം വേണ്ടത് നമുക്ക് ഇതേപോലെ പരിപ്പില്ലേ, ഈ ഒരു പരിപ്പും നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഞാൻ ഒരു 2 മണിക്കൂറത്തേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരപ്പാനി വേണം. ശർക്കരപ്പാനി എടുക്കുമ്പോൾ അരി എത്ര എടുക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് എത്ര മധുരം വേണം അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി വേണ്ടത് ഏലക്കായി പൊടിയില്ലേ, അത് ഏലക്കായി ഞാൻ പഞ്ചസാരയിൽ ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ടത് 2 പാലും വേണം, 1 പാലും വേണം. എന്നുവെച്ചാൽ തേങ്ങയുടെ പാലില്ലേ, തേങ്ങ നല്ലപോലെ ചിരവി എടുത്തിട്ട് മിക്സിയിലിടുക. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ സ്ക്വീസ് ചെയ്തെടുക്കുക. അതേപോലെ 2 പാലും എടുക്കുക, 1 പാലും എടുക്കുക. ഇനി നമുക്കൊരു പാത്രത്തിൽ നമുക്ക് മിക്സ് ചെയ്യേണ്ടതല്ലോ, അപ്പോൾ നമ്മൾ നേരെ എടുത്തു വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2nd പാലും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. 1st പാല് നമ്മളിപ്പോൾ ഒന്നും എടുക്കാൻ പാടില്ല, അത് ഉണ്ടായി ഒരു ലാസ്റ്റ് ആ ഒരു സമയത്താണ് 2nd പാൽ ഒഴിക്കാൻ പാടുള്ളൂ, സോറി 1st പാല് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് തന്നാൽ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. ശർക്കരപ്പാനിയിൽ പൊടിയൊക്കെ ഉണ്ടാവും, സ്ട്രെയിൻ ചെയ്തിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാവും പൊടിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഏലക്കായ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം, ഒരിത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ഉരുളിയാണ് എടുക്കുന്നത്. ഈ ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്, നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ലൊരു ടെക്സ്ചറൊക്കെ കിട്ടും. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. തീയും നല്ലോണം ഉണ്ടാവണം, എന്നുവെച്ചാൽ നല്ലോണം തീ ഉണ്ടാവണം. അതേ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ എന്തായാലും അടിയിൽ കട്ടിക്കട്ടയായിട്ട് മാറിപ്പോവും. അങ്ങനെ ഇളക്കി ഇളക്കി വന്നാൽ ഇതേപോലെ ഒരു കുറുകി ആ ഒരു പരുവായാൽ നമുക്ക് അതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ നേരത്തെ പരിപ്പില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ 1st പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കായിട്ട് നെയ്യ് കൂടെ ഇട്ട് കൊടുക്കണം. ഇതിൽ നെയ്യ് നല്ലോണം വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വേദനയ്ക്കും എന്നാലും നല്ലപോലെ മിക്സ് ചെയ്യണം. ഇടയ്ക്ക് മാറുന്ന നേരം വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി മിക്സ് ചെയ്ത് തരാൻ. മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുറേ മിക്സ് ചെയ്ത് ഒരു മണിക്കൂറിൽ കൂടുതലും നമ്മളിത് ഉണ്ടാക്കാൻ ടൈം എടുക്കും. ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ചേ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട് കണ്ട. അപ്പോൾ ആ ഒരു പരിവാവും, അതുവരെ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതേപോലൊരു പരിവാവും, ഇത് കണ്ടോ, ഇതേപോലെ നല്ല കട്ടിയിൽ ഒരു അപ്പം പോലെ പാത്രം വരെ ഇളകിപ്പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരെ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് പാത്രം. അതാ ഞാൻ പറഞ്ഞത് നേരത്തെ, നിങ്ങൾക്ക് ഹൈറ്റുള്ള പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു പ്ലേറ്റിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിനധികം ഹൈറ്റ് ഇല്ലാത്തത്, കട്ടി ഇല്ലാത്തത്. പിന്നെ ഇതേപോലെ പാത്രത്തിലും നിങ്ങൾക്ക് ഹൈറ്റിൽ കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നെയ്യ് തൂവിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് പുറത്തേക്ക് വരാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നെയ്യ് തൂവിക്കൊടുത്തിട്ട്, തൂവിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരുപാട് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോളം റൂം ടെമ്പറേച്ചർ തന്നെ വെച്ചിട്ട്
എടുക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ചെയ്ത് നോക്കൂ. ആ ഒരു ഇളക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഭയങ്കര ഒരു ഹാർഡായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഈസി അല്ലേ. എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കൂ. ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം തന്നെയാണ്, എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഹൈറ്റിൽ തന്നെ ചെയ്തോളൂ, അതായിരിക്കും കൂടുതൽ കാണാനും കുറച്ച് ഭംഗി ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നത് വരെ ബൈ.